Welcome to Sabol. Now I am going to take class 10, chapter 1, effects of electric current. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുമ്പ് പാർട്ട് 1 ഉം പാർട്ട് 2 ഉം അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ പ്രസ് ദ ബെൽ ഐക്കൺ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ചിൽഡ്രൻ, പാർട്ട് ടൂല് നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ജൂൾസ് ലോയും സീരീസ് കണക്ഷനും ആണ് അല്ലേ. സീരീസ് കണക്ഷനിൽ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞത്? സീരീസ് കണക്ഷനിൽ ഒരു റെസിസ്റ്ററിന്റെ എൻഡ് മറ്റൊരു റെസിസ്റ്ററിന്റെ എൻഡുമായിട്ട് കണക്ഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് സീരീസ് കണക്ഷനിലാണെന്ന് പറയുന്നത്. അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സീരീസ് കണക്ഷനിൽ ആർ വണ്ണും ആർ ടു ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആർ വണ്ണിന്റെ എൻഡ് ആർ ടുവിന്റെ എൻഡിനോട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയും സീരീസ് കണക്ഷൻ. അവിടെ കറണ്ട് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്തിരുന്നത്. ആർ വണ്ണിലൂടെ എത്രയാണോ ഫ്ലോ ചെയ്തത് അതേ സെയിം കറണ്ട് ആണ് ആർ ടുവിലൂടെയും ഫ്ലോ ചെയ്തത്. ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എന്താ സംഭവിച്ചത്? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡായി വി വണ്ണും വി ടു ആയി. ആർ വണ്ണിന് അക്രോസ് ആയിട്ട് വി വണ്ണും ആർ ടുവിന് അക്രോസ് ആയിട്ട് വി ടുവും വന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ, അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് രണ്ട് ടൈപ്പാണ് പറഞ്ഞു, സീരീസും പാരലലും. അതിൽ സീരീസ് പാർട്ട് ടൂല് ഡിസ്കസ് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷനിൽ ഇവിടെയും രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആർ വണ്ണും ആർ ടു ആണ് എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ എന്ന് നോക്കാം. അപ്പൊ പാരലൽ കണക്ഷനിൽ ആർ വണ്ണും ആർ ടുവും ഒന്നിച്ച് പിടിച്ച് അതിന്റെ രണ്ട് കോമൺ പോയിന്റ്സ് എടുക്കുകയാണ്. രണ്ടിനെയും പാരലായി പിടിച്ച് ഒരു കോമൺ രണ്ട് കോമൺ പോയിന്റ്സ് ആയിട്ട് മാറുകയാണ്. ആ കോമൺ പോയിന്റിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, അതാണ് വി. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ്. ദെൻ ഇവിടെ കറണ്ട്, സർക്യൂട്ടിന് ഒരു കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് ഈ സർക്യൂട്ടിലൂടെ കംപ്ലീറ്റ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്. ആ ഐ ഫ്ലോ ചെയ്ത് ആർ വണ്ണും ആർ ടുവിലേക്കും വരുമ്പോഴത്തേക്ക് അവിടുന്ന് അതിന്റെ ബ്രാഞ്ചിലേക്ക്, ആ രണ്ട് ബ്രാഞ്ചിലേക്ക് ഡിവൈഡ് ആവാണ്, ഐ വൺ ആൻഡ് ഐ ടു ആയിട്ട് മാറുകയാണ്. അതായത് കറണ്ട് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ആണ്, ഐ വൺ ആൻഡ് ഐ ടു. അപ്പൊ ആർ വണ്ണിന് ഐ വണ്ണും ആർ ടുവിനും ഐ ടുവും കറണ്ട് ഫ്ലോ ചെയ്യാണ്. ഇനി എങ്ങനെയായിരിക്കും ഈ ഐ വണ്ണും ഐ ടുവും ഈക്വൽ ആയിരിക്കോ? ഐ വണ്ണും ഐ ടുവും അല്ല. ആർ വണ്ണിന് എത്രയാണോ കറണ്ട് റിക്വയർഡ് ആയിട്ടുള്ളത് ആ കറണ്ടാണ്, അതിന് നീഡഡ് ആയിട്ടുള്ള കറണ്ടാണ് ആർ വണ്ണിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഐ ടുവോ? ആർ ടുവിന് എത്രയാണോ കറണ്ട് റിക്വയർഡ് ആയിട്ടുള്ളത് അത്രയും കറണ്ടാണ് ആർ ടുവിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഐ വണ്ണും ഐ ടുവും ആഡ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട്, ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വി റൈറ്റിംഗ് ഐ ഈക്വൽസ് ഐ വൺ പ്ലസ് ഐ ടു. എന്താണ് ഐ ഈക്വൽസ് ഐ വൺ പ്ലസ് ഐ ടു കൊണ്ട് മീൻ ചെയ്യുന്നത്? ഐ വൺ ഐ ടുവും രണ്ട് കറണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കിട്ടും. അതായത് ടോട്ടൽ കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഐ വൺ ഐ ടു. ഓക്കെ, ഐ ഈക്വൽസ് ഐ വൺ പ്ലസ് ഐ ടു. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ഓംസ് ലോ കൺസിഡർ ചെയ്യണം. അക്കോർഡിംഗ് ടു ഓംസ് ലോ വി നോ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐ? കറണ്ടിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഐ ഈക്വൽസ് വി ബൈ ആർ. ഇനി ഐ വണ്ണിനുള്ള ഇക്വേഷൻ റൈറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് ഐ വണ്ണിനുള്ള ഇക്വേഷൻ? ഐ വി ബൈ ആർ ആണെങ്കിൽ ഐ വൺ എന്തായിരിക്കും? വി ബൈ ആർ വൺ. ഐ ടു എന്തായിരിക്കും? വി ബൈ ആർ ടു. കാരണം എന്തുകൊണ്ട് വി വൺ വി ടു എടുക്കാറ്? കാരണം ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, ആർ വണ്ണിന് കിട്ടുന്ന വോൾട്ടേജും ആർ ടുവിന് കിട്ടുന്ന വോൾട്ടേജും സെയിം ആണ്, അതുകൊണ്ട് വി തന്നെ. അവിടെ ഡിവൈഡഡ് ആവുന്നില്ല, കറണ്ട് ഇവിടെ കറണ്ട് മാത്രമാണ് ഇവിടെ ഡിവൈഡഡ് ആവുന്നത്, ഐ വൺ ഐ ടു. ഓക്കെ, സോ ഐ വൺ ഈക്വൽസ് വി ബൈ ആർ വൺ, ഐ ടു ഈക്വൽസ് വി ബൈ ആർ ടു. ഓക്കെ,
അങ്ങനെ നമുക്ക് കിട്ടിയ ഈ മൂന്ന് ഇക്വേഷൻസും ഫസ്റ്റ് ഇക്വേഷൻ ആയ ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ അതിലേക്ക് ആ ഐ എന്ന് പറയുന്ന കറണ്ടിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കും കിട്ടുക, വി ബൈ ആർ ഈക്വൽസ് വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു അല്ലേ. എന്നാണ് ഒന്നുകൂടി പറയാം, v by സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, v by r ലെഫ്റ്റിൽ v by r equals v by r1 plus v by r2, അതാണ് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും v രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആണ്. അപ്പൊ എന്താക്കാം, v ഒരു കോമൺ ആയിട്ട് ഔട്ട്സൈഡ് ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള ടേംസ് ഒക്കെ ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വി ബൈ ആർ അല്ലെങ്കിൽ എന്തെഴുതാം, വി ഇൻറ്റു വൺ ബൈ ആർ വി ഇൻറ്റു വൺ ബൈ ആർ ഈക്വൽസ് വി ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു, ക്ലോസ് ദ ബ്രാക്കറ്റ്. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പില് രണ്ട് സൈഡിലുള്ള ലെഫ്റ്റിലെയും റൈറ്റിലെയും വി ക്യാൻസൽ ആവാണ്. ക്യാൻസലിംഗ് ബോത്ത് സൈഡ് വി, ദൻ വി വിൽ ഗെറ്റ് വൺ ബൈ ആർ ഈക്വൽസ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു അല്ലേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടുനെ ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ ആർ ടു. ഈ ലെഫ്റ്റിലെയും റൈറ്റിലെയും രണ്ട് സൈഡിനെയും നമ്മള് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്, റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. അപ്പൊ ഇവിടെ കിട്ടിയ ആർ, ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ ആർ ആണ്, ആർ ഇസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദീസ് ടു കോമ്പിനേഷൻ ഓഫ് ടു റെസിസ്റ്റേഴ്സ് വെൻ ദേ ആർ കണക്ടഡ് ഇൻ പാരലൽ. പാരലൽ കണക്ട് ചെയ്തപ്പോൾ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. അതാണ് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആർ. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് പാരലല് രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാമെന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ആർ ഇസ് ഈക്വൽസ് ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഓക്കെ, ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്ടഡ് ഇൻ പാരലൽ, അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലല് കണക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ആണെങ്കിൽ, രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ ആർ വണ്ണും ആർ ടുവിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നില്ല, കാരണം അവിടെ നമുക്ക് ആർ ഈക്വൽസ് ആർ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തതാണ്. അതായത് ക്യാപിറ്റൽ ആർ ഈക്വൽസ് സ്മോളറ്റർ ആർ ബൈ എൻ, അതായത് ക്യാപിറ്റൽ ആർ ടോട്ടൽ റെസിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞത് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സ്മോൾ ആർ ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ, റെസിസ്റ്റൻസ് ഓഫ് വൺ റെസിസ്റ്റർ. അപ്പൊ രണ്ടാളെയും ഒരേ റെസിസ്റ്റൻസ് ആണല്ലോ, ആ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് സ്മോൾ ലെറ്റർ ആർ. എൻ എന്താണ്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇനി രണ്ടല്ല നാല് റെസിസ്റ്റേഴ്സും സെയിം ആണ്, നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന പാരലല് കണക്ട് ചെയ്യാൻ പോകുന്ന നാല് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, അവിടെ നാലും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആർ ബൈ എൻ വെച്ച് ചെയ്താൽ മതി, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ ഡിവൈഡ് ബൈ എൻ. അതിൽ സ്മോൾ ലെറ്റർ ആർ എന്ന് വെച്ചാല് റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ, ദെൻ എൻ എന്താണ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, എത്ര റെസിസ്റ്റേഴ്സ് ആണ് നമ്മളതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ചിൽഡ്രൻ, ഇതുവരെ നമ്മള് സീരീസും പാരലലും ഡിസ്കസ് ചെയ്തു. അതില് സീരീസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചിരുന്നത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള സീരീസിന്റെ ഇക്വേഷൻ ആർ ഈക്വൽസ് ആർ വൺ പ്ലസ് ആർ ടു. ഓക്കെ, അത് ഡിഫറെന്റ് റെസിസ്റ്റൻസ് വരുമ്പോഴാണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് ആർ വൺ പ്ലസ് ആർ ടു. ഇനി സെയിം റെസിസ്റ്റൻസ് ആണെങ്കിലോ എന്തായിരുന്നു പഠിച്ചിരുന്നത്, ആർ ഈക്വൽസ് എൻ ആർ ആണ് അല്ലെ. എൻ എന്ന് വെച്ചാല് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, സ്മോൾ ലെറ്റർ ആർ എന്തായിരുന്നു റെസിസ്റ്റൻസ് ഓഫ് വൺ റെസിസ്റ്റർ ആണ്.
അതിന്റെ വാല്യൂ എത്രയാണോ റെസിസ്റ്റൻസ് എത്രയാണോ തന്നിരിക്കുന്നത് അത് ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. എപ്പോഴാണ് ആ കേസ് വരുന്നത്? സെയിം വാല്യൂ റെസിസ്റ്റൻസ് ഒക്കെ സെയിം ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് പാരലൽ കണക്ഷനിൽ വന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇനി ഇത് ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ് വരുമ്പോഴുള്ള ഇക്വേഷൻ ആണ്. ഇനി പാരലൽ തന്നെ കണക്ട് ചെയ്യുമ്പോഴേ സെയിം റെസിസ്റ്റേഴ്സ് അതായത് സെയിം റെസിസ്റ്റൻസ് കിട്ടുന്ന റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക്? ആർ ഈക്വൽസ് ആർ ബൈ എൻ യൂസ് ചെയ്യും. ആർ ബൈ എൻ സ്മോൾ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എൻ. എൻ എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. സ്മോൾ ലെറ്റർ ആർ റെസിസ്റ്റൻസ് ഓഫ് വൺ റെസിസ്റ്റർ ആണ്. Next is we are going to discuss about what are the differences between series connection and parallel connection. Series connection and parallel connection thammile endokkiyana differences illadhu nokkam. Adile first kanna varunnathu namukku total resistance allengi effective resistance increase cheyanengile അത് ഏത് കണക്ഷനിലാണ് യൂസ് ചെയ്യേണ്ടത്? സീരീസ് കണക്ഷനാണ്. അതായത് സീരീസ് കണക്ഷനിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി പാരലൽ കണക്ഷനിലാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതെങ്കിലോ അത് അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആണാവുന്നത്, ഡിക്രീസസ്. ഓക്കെ, ഇനി സീരീസ് കണക്ഷനിൽ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഓരോ റെസിസ്റ്റേഴ്സിനും കിട്ടുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഇനി പാരലൽ കണക്ഷനിലോ? പാരലൽ കണക്ഷനില് ഓരോ റെസിസ്റ്റേഴ്സിനും കിട്ടുന്ന കറണ്ട് അതിന് ആവശ്യമായിട്ടുള്ള അതിന് റിക്വയർഡ് ആയിട്ടുള്ള കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു ബൾബും ഒരു എ സി ഒക്കെയാണ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വീടുകളിൽ യൂസ് ചെയ്യുന്നത് സാധാരണ യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. സീരീസ് യൂസ് ചെയ്യാറില്ല, പാരലൽ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ഹൗസ് ഹോൾഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. കാരണം അവിടെ പല ടൈപ്പിലുള്ള അപ്ലയൻസസ് ഉണ്ട്, ഓരോന്നിനും ഓരോ വാട്ട്സ് ആണ്. അപ്പൊ അതിന് ആവശ്യമുള്ള അതിന് റിക്വയർ ആയിട്ടുള്ള ഓരോ അപ്ലയൻസസിനും ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള കറണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ബൾബിന് വേണ്ടുന്ന അല്ലെങ്കിൽ ട്യൂബ് ഫാനിന് വേണ്ടുന്ന റിക്വയർ ആയിട്ടുള്ള കറണ്ട് ആയിരിക്കില്ല എ സി ഹൈ പവേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് അപ്ലയൻസസിന് വേണ്ടത്. അപ്പൊ എന്താവും? അതിന് റിക്വയർഡ് ആയിട്ടുള്ള കറണ്ട് മാത്രം അത് ഡ്രോ ചെയ്യും. അതാണ് പാരലൽ കണക്ഷനിൽ ഉണ്ടാകുന്നത്. അതായത് ഓരോ റെസിസ്റ്റേഴ്സിനും ആവശ്യമുള്ള നീഡഡ് ആയിട്ടുള്ള കറണ്ട് അത് റിക്വയർ ആയിട്ടുള്ള കറണ്ട് ആണ് അതിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് ഡിഫറെന്റ് ആണ്. പാരലലിന്റെ കേസിൽ കറണ്ട് വരുന്നത് ഐ വൺ ഐ ടു എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് കറണ്ട് ആയിരിക്കും. സീരീസിലി കറണ്ട് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി വോൾട്ടേജിന്റെ കേസ് നോക്കാം. വോൾട്ടേജ് സീരീസ് കണക്ഷനില് വോൾട്ടേജ് എങ്ങനെയാണ്? ഓരോ റെസിസ്റ്റേഴ്സിനും കിട്ടുന്ന വോൾട്ടേജ് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ആർ വണ്ണിന് കിട്ടുന്ന വോൾട്ടേജ് വി വൺ ആണ്, ആർ ടുവിന് കിട്ടുന്ന വോൾട്ടേജ് വി ടു ആണ്. അപ്പൊ ഡിഫറെന്റ് വോൾട്ടേജ് ആണ്, അതിന് റിക്വയർ ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി പാരലൽ കണക്ഷനിലോ? അതിന്റെ കോമൺ പോയിന്റ് അക്രോസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ്, ഒരു കോമൺ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് ആണ് എല്ലാ റെസിസ്റ്റേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതില് സെയിം വോൾട്ടേജ് ആണ്, ഇതില് സീരീസില് ഡിഫറെന്റ് വോൾട്ടേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് സീരീസ് കണക്ഷനില് കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസസില് ഒന്ന് ഫ്യൂസ് ഔട്ട് ആയി കഴിഞ്ഞാൽ മറ്റുള്ള അപ്ലയൻസസ് വിൽ നോട്ട് അതർ അപ്ലയൻസസ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അപ്പൊ മറ്റുള്ളത് വർക്ക് ചെയ്യുന്നില്ല. സീരീസ് കണക്ഷനില് ഒന്ന് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളതിനെ എഫക്ട് ചെയ്യും. ഇനി പാരലൽ ആണെങ്കിലോ? പാരലല് ഒന്ന് പോയാലും മറ്റുള്ളത് വളരെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഒന്ന് മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല, ഓരോന്നിനും ഓരോ സ്വിച്ച് കാണും പാരലൽ കണക്ഷനില്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്ഷൻ, സീരീസ് കണക്ഷനില് ഒറ്റൊരു സ്വിച്ചേ ഉണ്ടാവുള്ളൂ. ഒരു സ്വിച്ചിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. പാരലല് ഓരോ അപ്ലയൻസിനും അതിന് വേണ്ടുന്ന റിക്വയർ ആയിട്ടുള്ള കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഡിഫറെന്റ് സ്വിച്ചസ് ആണ്. സീരീസ് കണക്ഷനില് ഒരു സ്വിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ സെപ്പറേറ്റ് സ്വിച്ച് ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളതിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ സീരീസ് കണക്ഷൻ യൂസ് ചെയ്യുന്നില്ല, പാരലൽ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സീ ചിൽഡ്രൻ,
We can see here two electric circuit. First electric circuit. In this first electric circuit, the resistors are connected in series. And the second electric circuit, the resistors are connected in parallel. Resistors R1 2.2 ohm, R2 1 ohm ആണ് രണ്ട് റെസിസ്റ്റർ രണ്ട് കണക്ഷനിലും സീരീസിലും പാരലലും റെസിസ്റ്റേഴ്സ് ഒക്കെ സെയിം ആണ് ടു റെസിസ്റ്റേഴ്സും സെയിം ആണ് 2.2 ഉം 1 ഓം ഉള്ള റെസിസ്റ്റേഴ്സ് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് സീരീസിലും പാരലലും ഉള്ളത് അവരെ കണക്ഷനിൽ അതുപോലെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 3 വോൾട്ടാണ് ടോട്ടൽ വോൾട്ടേജ് തന്നിരിക്കുന്നത് ഇനി ഇതിൽ എന്തൊക്കെയാണ് V1 V2 I1 I2 ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നൊക്കെ ഈ തന്നിരിക്കുന്ന ടേബിളിലേക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എൻട്രി ചെയ്യണം ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വി കൺസിഡറിംഗ് സീരീസ് കണക്ഷൻ സീരീസ് കണക്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോ സീരീസ് കണക്ഷനിൽ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഡിവൈഡഡ് ആവുന്നത് കറണ്ടിന്റെ വോൾട്ടേജിന്റെ അതിൽ ഏതാണ് ഡിവൈഡഡ് ആവുന്നത് അതെ വോൾട്ടേജ് ആണ് ഡിവൈഡഡ് ആവുന്നത് അപ്പോ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അത്രയും വോൾട്ടേജ് ഡിവൈഡഡ് ആവും ഇനി മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മൂന്ന് വോൾട്ടേജ് ആയിട്ട് V1, V2, V3 ഉണ്ടാവും ഇവിടെ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് R1, R2 സോ ഹിയർ വോൾട്ടേജ് ഗെറ്റിംഗ് V1 ആൻഡ് V2 അപ്പോ ഈ തന്നിരിക്കുന്ന ടേബിളില് ഫസ്റ്റ് സീരീസ് കണക്ഷന്റെ കേസ് ആണ് എടുത്തേക്കുന്നത് സീരീസ് കണക്ഷൻ അതില് V1, V2, V ടോട്ടൽ വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ആണ് ദെൻ I1, I2, I ആൻഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നാണ് ലാസ്റ്റ് ടേബിൾ ലാസ്റ്റ് കോളം ചോദിക്കുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഏത് ഇതിൽ ഏത് കണക്ഷൻ ആണെങ്കിലും സീരീസ് ആണെങ്കിലും ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ അതേപോലെ തന്നെ പാരലൽ കണക്ഷനിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ സീരീസ് കണക്ഷനില് ഐ എന്തായിരിക്കും ഐ അതിന്റെ വാല്യൂ I1 I2 I സെയിം ആയിരിക്കും മൂന്നിന്റെ വാല്യൂ സെയിം ആയിരിക്കും കാരണം കറണ്ട് ഇവിടെ ഡിവൈഡ് ആവുന്നില്ല ടോട്ടൽ കറണ്ട് എത്രയാണോ സർക്യൂട്ടിന് കിട്ടുന്ന ടോട്ടൽ കറണ്ട് എത്രയാണോ അത് തന്നെയായിരിക്കും I1 I2 അവിടെ ഡിവൈഡ് ആവുന്നില്ലല്ലോ സോ ഇവിടെ വോൾട്ടേജ് മാത്രമാണ് സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് മാത്രമാണ് ഡിവൈഡ് ആവുന്നത് അതുകൊണ്ട് വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ ക്വസ്റ്റ്യനില് ഇലക്ട്രിക് സർക്യൂട്ടില് തന്നിരിക്കുന്ന സീരീസ് കണക്ഷനില് വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ് 3 വോൾട്ട് തന്നിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി നമ്മള് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിന്റെ കേസിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു R=R1+R2 ആണ് ഇനി അതിലേക്ക് നമ്മൾ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ R1 എത്രയാണ് R2 എത്രയാണ് അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അപ്പൊ 2.2 + 1 = 3.2 ഓം ആണ് ആൻസർ അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി എത്രയാണ് 3.2 ഓം ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സീരീസ് കണക്ഷനിൽ കിട്ടിയത് ഓക്കെ പിന്നെ വേറെ എന്ത് നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ തന്ന ഇൻഫോർമേഷൻ ആണ് V = 3 വോൾട്ട് അല്ലെ ടോട്ടൽ വോൾട്ടേജ് 3 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇത് ഈ രണ്ട് റിസൾട്ടും വെച്ച് നമുക്ക് എന്താ ചെയ്യാം I കാണാം ടോട്ടൽ കറണ്ട് കാണാം ടോട്ടൽ കറണ്ട് ഓംസ് ലോ അക്കോർഡിംഗ് ടു ഓംസ് ലോ വി നോ വൺ ഇക്വേഷൻ I = V/R V/R യൂസ് ചെയ്തിട്ട് കറണ്ട് ടോട്ടൽ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം I = V/R = സബ്സ്റ്റിറ്റ്യൂഷൻ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വിയും ആറും ഒക്കെ എത്രയാണോ കിട്ടിയേക്കുന്നത് അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വോൾട്ടേജ് 3 ആണ് റെസിസ്റ്റൻസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3.2 ആണ് ഒക്കെ ചെയ്തു ഇനി ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത് 0.93 ആമ്പിയർ ആണ് 0.93 ആമ്പിയർ ആണ് കിട്ടിയത് ഇനി V1 V2 ഫൈൻഡ് ഔട്ട് ചെയ്യാം V1ന്റെ ഇക്വേഷൻ എന്താണ് V1 ഓംസ് ലോയിൽ തന്നെ പോയാൽ മതി V1 = I × R1 ആണ് I ഇവിടെ സെയിം ആയതുകൊണ്ട് I1 വേണ്ട I ആണ് I × R1 ആണ് ഓക്കെ ഈക്വൽസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം I എത്രയാണ് 0.93 I കിട്ടിയിട്ടുണ്ട് ഇവിടെ 0.93 × R1 2.2 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.04 വോൾട്ട് ഓക്കെ നെക്സ്റ്റ് V2 = I R2 R2 എത്രയാണ് 1 ഓം ആണ് അല്ലെ R2 1 ഓം ആണ് അപ്പൊ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0.93 × 1 ഈക്വൽസ് എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.93
വോൾട്ട് ആണ്. ഓക്കെ, ഇനി കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിലേക്ക് ഫിൽ ചെയ്യണം. ടേബിൾ ഫിൽ ചെയ്യുമ്പോൾ സീരീസ് കണക്ഷന്റെ കേസിലാണ് ഫിൽ ചെയ്യുന്നത്. വി വൺ എത്രയാണ് കിട്ടിയേക്കുന്നത്? വി വൺ 2.04 വോൾട്ട്. വി ടു 0.93 വോൾട്ട്. ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 3 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3 വോൾട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐ വൺ ഐ ടു ഐ, അതെന്താ മൂന്നും സെയിം വാല്യൂ തന്നെ വരാ. കാരണം എന്താ, സീരീസിലെ സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ആർ വണ്ണിലൂടെയും ആർ ടൂയിലൂടെയും സെയിം കറണ്ട്. സർക്യൂട്ടിന് എത്രയാണോ കറണ്ട് ഉള്ളത് ആ കറണ്ട് തന്നെയാണ് ആർ വണ്ണിലൂടെയും ആർ ടൂയിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. സോ നമുക്ക് കറണ്ട് എത്രയാണ്, ടോട്ടൽ കറണ്ട് എത്ര കിട്ടിയത്? 0.93 ആമ്പിയർ ആണ് കിട്ടിയത് അല്ലെ. സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 0.93 ആമ്പിയർ ആണ്. അത് തന്നെയാണ് ഐ വണ്ണിൽ എഴുതേണ്ടത്. 0.93 ആമ്പിയർ, 0.93 ആമ്പിയർ, 0.93 ആമ്പിയർ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കിട്ടിയത്? യെസ്, 3.2 ഓം ആണ്. 3.2 ഓം ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്യുന്നത്? യെസ്, ഇൻക്രീസസ്. ആൻസർ എന്താണ്? ഇൻക്രീസസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. പാരലൽ കണക്ഷനിലും സെയിം ടാബിൾ തന്നെ, വി വൺ വി ടു വി ഐ വൺ ഐ ടു, ദെൻ ടോട്ടൽ കറണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്താക്കണം? ഫസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. ടോട്ടൽ ഓർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ R1 plus R2. അതിലേക്ക് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.2 ഇൻടു 1 ഡിവൈഡഡ് ബൈ 2.2 പ്ലസ് 1 ഈക്വൽസ് 2.2 ഡിവൈഡഡ് ബൈ 3.2. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 0.68 ഓം ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് സർക്യൂട്ടില്. എത്രയാണ് വോൾട്ടേജ്? ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 വോൾട്ട് ആണ് അല്ലെ. 3 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും റെസിസ്റ്റൻസും ഇഫക്റ്റീവ് റെസിസ്റ്റൻസും ടോട്ടൽ വോൾട്ടേജും വെച്ച് നമുക്ക് സർക്യൂട്ടിന്റെ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ടോട്ടൽ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഐ ഈക്വൽസ് വി ബൈ ആർ, ഓംസ് ലോയിൽ കിട്ടിയ ഇക്വേഷൻ ആണ്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 ഡിവൈഡഡ് ബൈ 0.68. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുന്നത്? 4.4 ആമ്പിയർ ആണ് അല്ലെ. ഓക്കെ, ഇനി ഐ വണ്ണും കാണണം, ഐ ടുവും കാണണം. അതായത് പാരലൽ കണക്ഷനിൽ എന്താണ് ഡിവൈഡഡ് ആകുന്നത്? വോൾട്ടേജ് അല്ല ഡിവൈഡഡ് ആകുന്നത്, വോൾട്ടേജ് സെയിം ആണ് പാരലല്, കറണ്ട് ആണ് ഡിഫറെന്റ് ആകുന്നത് അല്ലെ. കറണ്ട് ആണ് ഡിഫറെന്റ് ആകുന്നത്. അപ്പൊ കറണ്ട് ഐ വൺ ഉണ്ടാവും, ഐ ടു ഉണ്ടാവും പാരലല്. സീരീസ് ആകുമ്പോ കറണ്ട് സെയിം ആണ്, വോൾട്ടേജിലാണ് വി വണ്ണും വി ടു ഒക്കെ വരുന്നത്. ഓക്കെ, ഐ വൺ കാണാം. ഐ വൺ എത്രയായിരിക്കും? ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യുക? ഐ വണ്ണിനെ വി ബൈ ആർ വൺ യൂസ് ചെയ്യാം. ഐ വൺ ഈക്വൽസ് വി ബൈ ആർ വൺ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വിക്ക് എത്രയാണ് വാല്യൂ എടുക്കേണ്ടത്? 3 ഡിവൈഡ് ബൈ ആർ വൺ എത്രയാണ്? 2.2. 3 ഡിവൈഡ് ബൈ 2.2 ഈക്വൽസ് 1.36 ആമ്പിയർ. ഓക്കെ, ഇനി ഐ ടു കാണണം. ഐ ടുവിനും ഓംസ് ലോ തന്നെ കൊടുക്കുക. ഓംസ് ലോയിൽ വരുന്ന ഇക്വേഷൻ ഐ ടു ഈക്വൽസ് വി ബൈ ആർ ടു. വി എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് 3 ആമ്പിയർ. ഇനി ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ ടേബിളിലേക്ക് എൻട്രി ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി വൺ എത്രയാണ്? പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അല്ലേ. അപ്പൊ വി വൺ 3 വോൾട്ട്, വി ടു 3 വോൾട്ട്, ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 3 വോൾട്ട്. ഐ വൺ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1.36 ആമ്പിയർ. ഐ ടു എത്രയാണ്? 3 ആമ്പിയർ. ടോട്ടൽ കറന്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4.4 ആമ്പിയർ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് കിട്ടിയത്? 0.68 ഓം. അതായത് നമ്മുടെ അടുത്തുള്ള റെസിസ്റ്റേഴ്സിനേക്കാളും കുറയാണ് ചെയ്തത് അല്ലെ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിനേക്കാളും റെസിസ്റ്ററിനേക്കാളും കുറയാണ് ചെയ്തത്. അതായത് 0.68 ഓം ആയി, 0.68 ഓം ആയിട്ട് ഡിക്രീസ് ആവാണ് ചെയ്തത്. സോ ഇറ്റ് ഡിക്രീസസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, സീരീസിലാണെങ്കിൽ ഇൻക്രീസസ്.
ഇനി ഇതേ കേസ് തന്നെ ഒരു ടാബും കൂടി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു നെക്സ്റ്റ് സെക്കൻഡ് ടാബും കൂടി ഉണ്ട്. അതില് സീരീസും പാരലൽ കണക്ഷനിലും എങ്ങനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്ഷനില് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? സീരീസില് ഇൻക്രീസ് ആണ്, പാരലോ ഡിക്രീസസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ അത് ടിക്ക് ചെയ്യാം. ഇൻക്രീസസ് ആണെങ്കിൽ സീരീസിലി ഇൻക്രീസ് ടിക്ക് ചെയ്യാം, അതുപോലെ പാരലല് ഡിക്രീസസ് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് വോൾട്ടേജിന്റെ കേസ് ആണ്. അവിടെ വോൾട്ടേജ് ഡിഫറെന്റ് ആണോ അത് സെയിം ആണോ? സീരീസിലി വോൾട്ടേജ് ഡിഫറെന്റ് ആണോ സെയിം ആണോ? യെസ് ഡിഫറെന്റ് ആണ് അല്ലെ, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി പാരലൽ ഓഫ് വോൾട്ടേജ് എങ്ങനെയാണ്? വോൾട്ടേജ് സെയിം ആണ്, പാരലല് വോൾട്ടേജ് സെയിം ആണ്. ഇനി കറണ്ടിന്റെ കേസ് എടുക്കാം. കറണ്ട് സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, പാരലല് കറണ്ട് ഡിഫറെന്റ് ആണ്. ഇനി നമ്മള് ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അതായത് റിലേറ്റഡ് വിത്ത് പാരലൽ കണക്ഷൻ ആണ്, റിലേറ്റഡ് വിത്ത് പാരലൽ കണക്ഷൻ. അപ്പൊ ഓർക്കേണ്ടത് ഇക്വേഷൻ ഓഫ് പാരലൽ കണക്ഷൻ എന്തായിരുന്നു? ഇക്വേഷൻ പാരലൽ കണക്ഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എന്തൊക്കെ വേരിയബിൾസ് ആണ് തന്നെ നോക്കാം. ആർ വൺ ഈക്വൽസ് 12 ഓം, ആർ വൺ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആർ വൺ എത്രയാണ്? 12 ഓം ആണ്. ആർ ടു 4 ഓം, വോൾട്ടേജ് 12 വോൾട്ട് ആണ്. ഇവിടെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ഇലക്ട്രിക് കറന്റ്, കറന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് യു റൈറ്റ് ദ ഇക്വേഷൻ ആർ ഈക്വൽസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഈക്വൽസ്, ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? 12 × 4 ഡിവൈഡഡ് ബൈ 12 + 4 ഈക്വൽസ് 48 ഡിവൈഡഡ് ബൈ 16 ഈക്വൽസ് എത്രയാണ്? എത്ര റെസിസ്റ്റൻസ് ആണ് കാണാൻ കിട്ടിയത്? എത്ര റെസിസ്റ്റൻസ് ആണ് കിട്ടിയത്? 3 ഓം ആണ് അല്ലെ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് കിട്ടിയേക്കുന്നത്? 3 ഓം ആണ് കിട്ടിയത്. ഇനി നമുക്ക് വോൾട്ടേജ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 12 വോൾട്ട് ക്വസ്റ്റ്യനില് ഓൾറെഡി ഗിവൺ ആണ്. എന്ത്? 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി ഐ കാണാൻ, അതായത് ടോട്ടൽ കറണ്ട് കാണാൻ വേണ്ടി ഐ ഈക്വൽസ് വി ബൈ ആർ. ഏത് ഇക്വേഷൻ ആണ് ഇത്? ഓംസ് ലോയില് വരുന്ന ഇക്വേഷൻ ആണ്. ഐ ഈക്വൽസ് വി ബൈ ആർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എത്രയാണ് തന്നിരിക്കുന്നത്? 12 ഡിവൈഡഡ് ബൈ ആർ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? വി ഗോട്ട് 3 ഓം. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് ആൻസർ? 4 ആമ്പിയർ ആണ്. 4 ആമ്പിയർ ആണ് ടോട്ടൽ കറണ്ട്. ഈ പാരലൽ കണക്ഷനിലെ കറണ്ട് എത്രയാണ്? ടോട്ടൽ കറണ്ട് 4 ആമ്പിയർ ആണ്. നെക്സ്റ്റ് ഈസ് അനദർ പ്രോബ്ലം. ഓക്കെ, പാരലൽ കണക്ഷനിൽ തന്നെയുള്ള വേറൊരു പ്രോബ്ലം ആണ്. 10 റെസിസ്റ്റേഴ്സ്, ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 10 റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷനിൽ വരികയാണ്. 10 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ഓം ഈച്ച്. ഓരോ റെസിസ്റ്ററിന്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം ആണ്. അപ്പൊ സെയിം റെസിസ്റ്റൻസ് ആണ് വരുന്നത്. 10 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ ഓരോ റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം ഈച്ച് ആണ്. അപ്പൊ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് 2 ഓം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ എന്ത് കാണണം? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മള് ഏത് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യണം? ഇവിടെ വോൾട്ടേജ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി റെസിസ്റ്റൻസ് ആണ് തന്നത്. 10 റെസിസ്റ്റേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സും തന്നിട്ടുണ്ട്, അതുപോലെ അതിന്റെ റെസിസ്റ്റൻസ് ഓഫ് 1 റെസിസ്റ്ററും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു? ആർ ഈക്വൽസ് സ്മോൾ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ എൻ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? സെയിം റെസിസ്റ്റൻസ് വരുമ്പോ അല്ലെ. കുറെ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അവരെയൊക്കെ റെസിസ്റ്റൻസ് സെയിം ആകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ആർ ഈക്വൽസ് സ്മോൾ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ സ്മോൾ ലെറ്റർ ആർ എത്രയാണ്? റെസിസ്റ്റൻസ് ഓഫ് എ 1 റെസിസ്റ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 2 ഓം ആണ്. അപ്പൊ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, 2 by 10 ദാറ്റ് ഈക്വൽസ് 1 by 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 0.2 ഓം ആണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്.
Okay, now I am winding this video. Hope all understood. If you have any doubt, you come and I will give the reply. If you are not subscribed my channel, subscribe, press the bell icon, like, share and comment. Thanks for watching the video.